സുഹൃത്തെ, ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും ദിവസത്തിൽ 24 മണിക്കൂർ തന്നെയാണ് കിട്ടുന്നത്. ഈ 24 മണിക്കൂറിലാണ് ചില വ്യക്തികൾ വലിയ വലിയ ബിസിനസ് മാൻസും IAS ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് എന്ന വലിയ പ്രൊഫഷനിൽ എത്തിച്ചേരുന്നതും, അതേസമയത്ത് ചില വ്യക്തികൾ ഒന്നുമായി മാറാത്തതും. എല്ലാവർക്കും ഒരു സമയം തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഈ സമയത്തിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും അദ്ദേഹം എന്തായി മാറുമെന്ന് നിശ്ചയിക്കുന്നത്. എല്ലാ വ്യക്തികളും പറയും, ഓ ഒരുപാട് സമയമില്ലേ, പിന്നെ ചെയ്യാം, പിന്നെ ചെയ്താൽ മതിയല്ലോ, സമയം കിടക്കുകയല്ലേ. പക്ഷേ എപ്പോഴാണോ ആ പിന്നെ വരുന്നത്, അപ്പോൾ പറയും, ഓ ഇത്രയും നാളും ഞാൻ ഒന്നും ചെയ്തില്ല, ഇനി എന്ത് ചെയ്യാൻ സാധിക്കും. എല്ലാവരും കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ആ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളുടെ സമയം നഷ്ടമാവുകയാണ്. സുഹൃത്തെ, നമ്മുടെ ഏറ്റവും വലിയ തെറ്റാണ് നമുക്ക് സമയമുണ്ടെന്ന് വിചാരിക്കുന്നതും, അതിലും തെറ്റാണ് നമ്മുടെ കയ്യിൽ സമയം ഇല്ലെന്ന് പറയുന്നതും. ഈ കാര്യം ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ടൈം മാനേജ്മെൻ്റ് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. സുഹൃത്തെ, നമുക്ക് സമയത്തെ വാങ്ങിക്കാൻ സാധിക്കില്ല, സമയത്തെ സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കില്ല, സമയത്തിൻ്റെ മുതലാളിയാവാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സമയവും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ മനുഷ്യർ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾക്കൊന്നും അധികം വില നൽകില്ല. അതേപോലെ നമ്മൾ സമയത്തിന് വില നൽകിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ പശ്ചാത്തപിക്കും, വലിയ വില കൊടുക്കേണ്ടി വരും. സുഹൃത്തെ, ഉറപ്പായിട്ടും നിനക്കൊരു നല്ല സമയം വരും. അന്ന് നീ സെറ്റിലാവും, എല്ലാ അസറ്റ്സും നിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ന് നിൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്ന് നിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ അസറ്റ് സമയമാണ്. ആ സമയത്തിൽ നീ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതായിരിക്കും പിന്നീട് നിനക്ക് ബാക്കിയുള്ള അസറ്റുകളും സെറ്റിലാവാനുള്ള കാര്യങ്ങളും വാങ്ങിച്ചു തരുന്നത്. സുഹൃത്തെ, ഈ സമയം നല്ല രീതിക്ക് ഉപയോഗിക്കുക. പുതിയ അറിവുകൾ നേടുക, പഠിക്കുക, പഠനത്തിൽ കഷ്ടപ്പെടുക, അറിവിന് വേണ്ടി തേടിപ്പോവുക. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്ന ഒരു വലിയ കോയറ്റുണ്ട്, An investment in knowledge pays the best interest. അതേ സുഹൃത്തെ, നമ്മൾ അറിവിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും പിന്നീട് നമുക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് തരാൻ പോകുന്നത്. സുഹൃത്തെ, ലൈഫിൻ്റെ ഒരു നിയമം പറഞ്ഞോട്ടെ, എന്തായാലും എല്ലാ വ്യക്തികളും കഷ്ടപ്പെട്ടാലേ പറ്റൂ. ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ റിസൾട്ട് കിട്ടൂ. തൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് എന്ന് വെളിയിലിറങ്ങുന്നോ അന്ന് തൊട്ടേ സക്സസ് കിട്ടൂ. അല്ലാതെ എന്നും കഷ്ടപ്പെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് കിട്ടില്ല. ഒരു പക്ഷേ ആ സക്സസ് നേരത്തെയാവാം. ഇനീഷ്യലി കഷ്ടപ്പെട്ടിട്ട് പിന്നീടുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നീ വേറെ പാതയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നീ പിന്നീട് കഷ്ടപ്പെടും, പശ്ചാത്തപിക്കും, ബാക്കിയുള്ളവരുടെ കീഴിൽ പട്ടിയെപ്പോലെ ജോലി എടുക്കേണ്ടി വരും. നിനക്ക് തീരുമാനിക്കാം ഏത് പാത ചൂസ് ചെയ്യണമെന്ന്. ഒന്നെങ്കിൽ ഇനീഷ്യലി ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നീടുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് അന്ന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ ആവുന്ന ഒരവസ്ഥയും ഉണ്ടാവും. ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പലരും പറയും ടൈം ഈസ് മണി. പക്ഷേ സുഹൃത്തെ, യാഥാർത്ഥ്യത്തിൽ ടൈം ഹാസ് എ വാല്യൂ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ മണി. അതേ സുഹൃത്തെ, പൈസയെക്കാട്ടി എന്തുകൊണ്ടോ വില കൂടുതൽ സമയത്തിന് തന്നെയാണ്. കാരണം നമുക്ക് പൈസ പോയാലും തിരിച്ചു പിടിക്കാൻ സാധിക്കും, പക്ഷെ സമയം കഴിഞ്ഞുപോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ പാഴാക്കുന്ന ഒരു സെക്കൻഡ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ് പോലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ടൈം ഹാസ് എ വാല്യൂ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ മണി. നമ്മൾ പലവരും പറയും സമയം ശരിയല്ല, ചീത്ത സമയമാണ്. പക്ഷെ സുഹൃത്തെ, അങ്ങനൊരു സമയമില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിരിക്കും നമ്മുടെ സമയം ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ മെയിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ അതിനുള്ള റിസൾട്ട് കിട്ടൂ. സോ ഫോർ ചേഞ്ചിങ് യുവർ ടൈം, ലെറ്റ്സ് വർക്ക് ഫോർ ഇറ്റ്. It's the time for change. It is up to you which direction you choose. അപ്പോൾ സുഹൃത്തെ, ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് പുൾ ദ നോട്ടിഫിക്കേഷൻ ബെൽ ടു ഓൾ. ഇനിയും ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, താങ്ക് യു, കീപ് സപ്പോർട്ടിംഗ്, സബ്സ്ക്രൈബ്.